ഹായ്, ഞാൻ പ്രസാദ് കരിശേരി. എൻ്റെ യൂട്യൂബ് ചാനലായ പ്രസാദ് വ്ളോഗ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ കരക്കവുങ്ങ് കൃഷിയെക്കുറിച്ചാണ്. എൻ്റെ ഫാമിലെ തന്നെ ഇപ്പോൾ 1.5 വർഷം ആവാറായ കരക്കവുങ്ങുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ വിവിധ ഇനം കവുങ്ങുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. അതിൽ പ്രധാനപ്പെട്ടതാണ് കാസർഗോഡ് നാടൻ കവുങ്ങ്, അതുപോലെ തന്നെ മംഗള, സുമംഗള, സ്വർണമംഗള, മോഹിത് നഗർ തുടങ്ങിയ കവുങ്ങുകളെ കുറിച്ചെല്ലാം നിങ്ങൾ പലരുടെയും വീഡിയോകളിലായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇത് ഒരു പുതിയ ഇന കവുങ്ങാണ്. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് ഞങ്ങൾ കാസർഗോഡ് വിളിക്കുന്ന പേരാണ് കരക്കവുങ്ങ്. കരക്കവുങ്ങ് എന്നാണ് ഇതിനെ പറയുന്നത്. ചില ആൾക്കാരെ കരത്തൈ എന്ന് പറയാം. എന്താണ് ഈ കരത്തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നമ്മൾ ഈ കവുങ്ങ് കൃഷിക്ക് ഒരുപാട് വെള്ളം ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ സ്വർണമംഗള, സുമംഗള, അതുപോലെ തന്നെ കാസർഗോഡ് നാടൻ എന്നീ തൈകൾക്കെല്ലാം തന്നെ വർഷത്തിൽ ഒരു 5 മാസത്തോളം വെള്ളം അത്യാവശ്യമാണ്. എങ്കിലേ അത് നല്ല വിളവും നല്ല ഉഷാറായി വളരുകയും ചെയ്യുകയുള്ളൂ. പക്ഷെ ഈ കവുങ്ങിന് വളരെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചെങ്കില് ഇത് മലയോര പ്രദേശങ്ങളിൽ, അതായത് മലം പ്രദേശങ്ങളിൽ, കാസർഗോഡുള്ള കുന്നിൻ, കാസർഗോഡ് പ്രദേശം നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും, നല്ല മലഞ്ചെരുവുകളെല്ലാം ഉള്ള പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ ഇതുവരെ റബ്ബർ കൃഷിയായിരുന്നു വ്യാപകമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. റബ്ബർ കൃഷിയൊക്കെ പിന്നെ ഷോർട്ട് കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ അധികം ആൾക്കാരും കവുങ്ങ് കൃഷിയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിൽ റബ്ബർ നട്ട ഇടങ്ങളിലൊക്കെ തന്നെയും ഇപ്പോൾ കരക്കവുങ്ങാണ് കർഷകർ വെക്കാൻ താല്പര്യപ്പെടുന്നത്. അതിൽ ഒരു തോട്ടത്തിന് നമ്മളെ ഫാമിലാണ് ഞാൻ അങ്ങനെയുള്ളത്. ഇത് മുമ്പ് റബ്ബറായിരുന്നില്ല, ഇവിടെ കശുവണ്ടിയായിരുന്നു. നമ്മൾ കാസർഗോഡ് പറങ്കിമാവ് എന്ന് പറയും. അതൊക്കെ വെട്ടിത്തെളിച്ചാണ് ഇവിടെ ഇപ്പോൾ കരക്കവുങ്ങ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2019 ജൂൺ മാസമാണ് ഞങ്ങൾ ഇത് ഇവിടെ നട്ടിട്ടുള്ളത്. ഈ കവുങ്ങിന്റെ വെക്കുന്ന അകലമെല്ലാം, അതായത് 10:8 എന്നുള്ള കണക്കിലാണ്. 10 അടി വീതി, 10 അടിയിൽ വീതി ഉണ്ടാവും, അതേപോലെ 8 അടി അങ്ങനെ ഉള്ള തൊട്ടപ്പുറത്തുള്ള കവുങ്ങ് ആ രീതിയിലാണ്. അതായത് മറ്റ് കവുങ്ങുകൾ വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ കവുങ്ങും വെക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്നുള്ളത് ഈ കവുങ്ങിന് വെള്ളം ആവശ്യമില്ല എന്നുള്ളതാണ്. സാധാരണ ഞാൻ മുമ്പ് പറഞ്ഞു, ബാക്കി എല്ലാ കവുങ്ങിനും വെള്ളം അത്യാവശ്യമാണ്. നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം എന്തായാലും നന ആവശ്യമാണ്. സ്പ്രിങ്ക്ലറോ അല്ലെങ്കിൽ കുത്തിപ്പിടിക്കുന്ന രീതിയോ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ കവുങ്ങ് കൃഷിക്ക് വെള്ളം നനച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതിനെന്ന് പറഞ്ഞാൽ കുന്നും പ്രദേശത്ത് വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അതിനനുയോജ്യമായ ഒരു തൈയാണ് കരക്കവുങ്ങും തൈ. അതാണ് ഈ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം ഞങ്ങളെ ഫാമിലി 250 കവുങ്ങും തൈയാണ് ഈ 2019 പിന്നെ ജൂൺ മാസം വെച്ചിട്ടുള്ളത്. ഇതുവരെയായിട്ടും ആ മഴവെള്ളം അല്ലാണ്ട് മറ്റു രീതിയിൽ ഒരു നനയും ഞങ്ങൾ ചെയ്തിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കവുങ്ങും തൈയെല്ലാം എത്ര നല്ല രീതിയിൽ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത് എന്ന്. ഏകദേശം 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഇതിനൊക്കെ. അപ്പോഴേ ആദ്യം പൂക്കൾ ഇടാൻ എടുക്കുന്ന സമയം എന്ന് വെച്ചെങ്കിൽ 4.5 മുതൽ 5 വർഷം വരെയാണ് ഇതിൻ്റെ, അതായത് കാസർഗോഡ് നാടൻ കവുങ്ങ് ഏകദേശം 4.5 വർഷം മുതൽ 5.5 വർഷം വരെയാണ് കാസർഗോഡ് നാടൻ കവുങ്ങ് കുല വരാനെടുക്കുന്ന സമയം. അതേ സമയം തന്നെയാണ് ഈ കരക്കവുങ്ങിനും എടുക്കാറുള്ളത്. പിന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഇതിന് നമ്മൾ വെള്ളം അടിക്കുന്നില്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇതിൽ തന്നെ അടക്കേറെ വലിപ്പത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടല്ല, വ്യത്യാസം വരും. കാരണം സാധാരണ അടക്കേറെ ഭാരം
നാടനടക്കേണ്ടത് എടുക്കുകയാണെങ്കിൽ ഏകദേശം 30 ഗ്രാം മുതൽ 50 ഗ്രാം വരെയുള്ള അടക്കകൾ നമ്മൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇതിന് വെള്ളം അടിക്കുന്നില്ല എന്ന ന്യൂനത കൊണ്ട് ഇതിന്റെ ഭാരം 25 ഗ്രാം മുതൽ 40 ഗ്രാം വരെ ആയിരിക്കും ഇതിന്റെ ഈ ഒരു അടക്കയ്ക്കുള്ള ഭാരം. പിന്നെ വലിപ്പത്തിലും വ്യത്യാസം വരാം, കാരണം പഴുത്തടക്കേന്റെ വലിപ്പം ചെറിയൊരു പിന്നെ വലിപ്പ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് തിരിച്ച് വെള്ളം അത്യാവശ്യം നമുക്ക് നനയ്ക്കാൻ പറ്റിക്കഴിഞ്ഞെങ്കിൽ സാധാരണ അടക്ക പോലെ തന്നെ ആവും. പക്ഷെ അങ്ങനെ നനയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ, കുന്നും പ്രദേശങ്ങളിൽ വെക്കുന്നത് കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് കരത്തയ്യായി ഉപയോഗിക്കുന്നത് അധികം ആൾക്കാരും. അപ്പോൾ അടക്കര ഈ ഭാരം ചെറിയ ഭാര വ്യത്യാസം ഒരു പ്രശ്നമല്ല, എങ്കിലും നല്ല രീതിയിൽ ഒരു പരിചരണം ഇതിന് ആവശ്യമില്ല എന്ന് തന്നെ പറയാം. കാരണം സാധാരണ കഴുങ്ങുകളെ പരിചരിക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണം. രാവിലെ പിന്നെ ആഴ്ചയിൽ 3 പ്രാവശ്യം പിന്നെ നമുക്ക് ഇതിന് വെള്ളം നനയ്ക്കണം. ആ ഒരു പിന്നെ ഇതൊന്നും ഇതിന് ആവശ്യമേ ഇല്ല. പിന്നെ നമ്മൾക്ക് വളപ്രയോഗമാണ് പ്രധാനപ്പെട്ടത്. മഴ തുടങ്ങി പിന്നെ 1 മാസം കഴിയുമ്പോൾ തന്നെ ഇതിന്റെ മെരടൊക്കെ ചെത്തി വൃത്തിയാക്കി ഇതിന് വളപ്രയോഗം നടത്താം. സാധാരണ പിന്നെ കരക്കവളമോ അല്ലെങ്കിൽ പിന്നെ രാസവളമോ ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന് പറയാം. പക്ഷെ അധികം വളർച്ചയൊന്നും ഇതിനുണ്ടാവില്ല, ഒരു ആവറേജ് വളർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഇന്റർസീമംഗള അതുപോലെ തന്നെ കുള്ള നമ്മളെ സുമംഗള സ്വർണമംഗള അതിനേക്കാളൊക്കെ ഉയരത്തിൽ വളരും. ഏകദേശം ഇതിന് ഒരു 35 വർഷം 40 വർഷം വരെയുള്ള ആയുസ് ഈ കവിങ്ങിന് ഉണ്ട്. പിന്നെ ഇതിന്റെ ശരിക്കും ഇതിന്റെ വിത്തടക്കം നമ്മള് പിന്നെ കൊണ്ടുവരുന്നത് കർണാടക സ്റ്റേറ്റിലുള്ള ഉടുപ്പി പ്രദേശങ്ങളിൽ നിന്നാണ് ഇതിന്റെ വിത്തടക്ക നമുക്ക് ലഭിക്കുന്നത്. പിന്നെ സാധാരണ നഴ്സറികളിലെല്ലാം തന്നെ ഈ പ്രദേശത്തുള്ള നഴ്സറികളിലെല്ലാം തന്നെ വിത്തടക്കയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളത് നമുക്ക് പല കർഷകർക്കും അവര് കൃഷി ചെയ്ത രീതിക്ക് അനുസരിച്ച് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ഒരു ഫാം ഒരു പിന്നെ ബിസിനസ് അല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മളെ ആദ്യം പരീക്ഷിച്ച് വിജയിച്ചതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറയുന്നത്. കാരണം ആവശ്യക്കാർക്ക് നമ്മള് വലിയ ഒരു പിന്നെ ലാഭം കൂടാതെ നമ്മളെ ഒരു ഇത് കൂടാതെ തന്നെ ആവശ്യക്കാർക്ക് വിത്തടക്ക എത്തിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ അതിന് ബന്ധപ്പെടേണ്ട നമ്പർ ഇതില് ഞാൻ കൊടുക്കുന്നുണ്ട്, പിന്നെ മൊബൈലിന്റെ നമ്മളെ ഈ ചാനലിന്റെ ഇതില് കൊടുക്കുന്നുണ്ട്, ഇതിന്റെ ഫാമിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാർക്ക് അടുത്ത നവംബർ മാസങ്ങളിൽ ഇതിന്റെ വിത്തടക്ക തൈയല്ല വിത്തടക്കയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആ വിത്തടക്ക ഞങ്ങൾ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിച്ചേരാൻ തയ്യാറാണ്. ഏത് പ്രദേശത്താണെങ്കിലും നമ്മൾ ഒന്നിക്കിൽ കൊറിയറായിട്ട് അല്ലെങ്കിൽ എത്രയാണ് 50ഓ 100ഓ അങ്ങനെ എത്രയാണ് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം ആ രീതിയിൽ തന്നെ ഞങ്ങൾ അത് എത്തിച്ച് നൽകാം. പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാന്ന് വെച്ചെങ്കിൽ ഇതിന്റെ അകലവും കാര്യങ്ങളെല്ലാം സാധാരണ കവിങ്ങ് നടുന്ന ആ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ വെള്ളം ആവശ്യമില്ല. അത് പിന്നെ അടക്കയുടെ ഗുണങ്ങൾ മറ്റേ അടക്കകൾ നാടൻ അടക്ക അതേ ഗുണങ്ങൾ തന്നെ ഈ ഇതിന്റെ അടക്കയ്ക്കും ലഭിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഈ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എന്റെ പുതിയ വീഡിയോകൾ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് അത്. പിന്നെ നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.